കോഴിക്കോട് ലോഡ്ജ് മുറിയിലെ യുവതിയുടെ മരണം കൊലപാതകമെന്ന് സൂചന. മലപ്പുറം വെട്ടത്തൂർ സ്വദേശി ഫസീലയുടെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതെന്നാണ് പോസ്റ്റ്മോർട്ടത്തിലെ പ്രാഥമിക നിഗമനം. ഇതിന്റെ അടിസ്ഥാനത്തിൽ യുവതിക്കൊപ്പം മുറിയെടുത്ത തൃശൂർ സ്വദേശി അബ്ദുൾ സനൂഫിനെതിരെ പോലീസ് കൊലപാതക കൂട്ടത്തിന് കേസെടുത്തു. ഇയാൾക്കായി ലുക്ക് ഔട്ട് നോട്ടീസും ഇറക്കി. ഫസീലയുടെ കബറടക്കം ഇന്ന് നടന്നു. പോസ്റ്റ്മോർട്ടത്തിലാണ് ഫസീലയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതാണെന്ന സൂചന കിട്ടിയത്. കഴുത്ത് അമർത്തിയ സൂചനയും പോസ്റ്റ്മോർട്ടത്തിൽ നിന്ന് ലഭിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു പോസ്റ്റ്മോർട്ടം. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഫസീലയുടെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി സ്വദേശമായ വെട്ടത്തൂർ പട്ടിക്കാടേക്ക് കൊണ്ടുപോയി. സംഭവത്തിൽ വിശദമായ അന്വേഷണം വേണമെന്ന് ബന്ധുക്കൾ ആവശ്യപ്പെട്ടു. ഇത് ആരാണ് ഇതിൻ്റെ പിന്നിൽ കളിച്ചു പോകുന്നില്ലേ നമുക്കറിയണം. കാരണം എന്താണെന്നോ, ഇതിപ്പോൾ നിന്റെ മാൾക്ക് സംഭവിച്ചു, നാളെ വേറൊരുത്തൻ്റെ മാൾക്ക് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ പറയുന്നത്. നമ്മളെ പ്രതീക്ഷ എന്താണ്? നമ്മുടെ മക്കളെ നല്ലൊരു ജോലി ചെയ്ത് കണ്ട് വരണമെന്നാണ്. ഇന്നലെയാണ് ഫസീലയെ എരഞ്ഞിപ്പാലത്തെ ലോഡ്ജ് മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഫസീല തൃശൂർ സ്വദേശിയായ അബ്ദുൾ സനൂഫ് എന്ന യുവാവിനൊപ്പം ലോഡ്ജിൽ മുറിയെടുത്തത്. മിനിഞ്ഞാന്ന് രാത്രി ലോഡ്ജിൽ നിന്ന് അബ്ദുൾ സനൂഫ് പുറത്തുപോയി. പിന്നീട് ഇയാളെക്കുറിച്ച് വിവരമില്ല. ഇയാൾ ലോഡ്ജിൽ നൽകിയ വിലാസം, ഫോൺ നമ്പർ എന്നിവ വ്യാജമാണെന്ന് പോലീസ് കണ്ടെത്തി. പോലീസ് നടത്തിയ അന്വേഷണത്തിൽ അബ്ദുൾ സനൂഫ് ഉപയോഗിച്ച കാർ പാലക്കാട് ചക്കാന്തറയിൽ നിന്ന് ഇന്നലെ രാത്രിയോടെ കണ്ടെത്തി. അബ്ദുൾ സനൂഫിനായി പോലീസ് ലുക്ക് ഔട്ട് നോട്ടീസ് ഇറക്കി. ഏഷ്യാനെറ്റ് ന്യൂസ് കോഴിക്കോട്.